രണ്ടായിരം ആണ്ടിന്റെ തുടക്കത്തിൽ കൗമാര മനസ്സുകൾ ആഘോഷമാക്കിയ ബി ഗ്രേഡ് ചിത്രങ്ങളിലെ നായികയായി ശ്രദ്ധ നേടിയ താരമായിരുന്നു ഷക്കീല. 1994 തമിഴ് പ്ലേ ഗേൾസ് എന്ന സിനിമയിലൂടെയായിരുന്നു ഷക്കീലയുടെ തുടക്കം. 4 വർഷം കഴിഞ്ഞ് ഷക്കീല മലയാളത്തിലെത്തി. കുളിർക്കാറ്റായിരുന്നു ആദ്യ ചിത്രം. ശേഷം തങ്കത്തോണിയും കാതരയും ഒക്കെ ചെയ്തെങ്കിലും ഷക്കീല എന്ന പേര് രോമാഞ്ചമായി മാറിയത് 2000 പുറത്തിറങ്ങിയ കിന്നാരത്തുമ്പുകളിലൂടെയും ഡ്രൈവിംഗ് സ്കൂളിലൂടെയുമായിരുന്നു. പിന്നീട് 2003 വരെ ഓരോ വർഷവും 20-ലേറെ ബി ഗ്രേഡ് സിനിമകളുടെ ഭാഗമായി ഷക്കീല മാറുകയായിരുന്നു. തമിഴിലും മലയാളത്തിലുമായിരുന്നു കൂടുതലും അഭിനയിച്ചത്. അതിനുശേഷമാണ് അവർ മുഖ്യധാര സിനിമകളുടെ ഭാഗമായി അഭിനയിച്ചു തുടങ്ങിയത്. സിനിമകളിൽ അത്ര സജീവമല്ലാത്ത സമയങ്ങളിൽ മിനി സ്ക്രീനിലും എത്തിയിരുന്നു താരം. മറ്റു ഭാഷകളിലെ ചില ടെലിവിഷൻ പരിപാടികളിലാണ് ഷക്കീലയെ പ്രേക്ഷകർ കണ്ടത്. അതേസമയം ഇപ്പോൾ ഇതാ ഒരു ഇടവേളയ്ക്ക് ശേഷം ലേഡീസ് നോട്ട് അലൗഡ് എന്ന ചിത്രവുമായി ഷക്കീല വീണ്ടും എത്തുന്നു. എന്നാൽ ഒരു അപേക്ഷയാണ് ഷക്കീല മുന്നോട്ട് വെക്കുന്നത്. എന്റെ എല്ലാ സമ്പാദ്യവും പലിശയ്ക്ക് പണമെടുത്തത് ഞാൻ നിർമ്മിച്ച ചിത്രം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ലേഡീസ് നോട്ട് അലൗഡ് എന്നാണ് സിനിമയുടെ പേര്. ഒടിടി പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ഇതൊരു അഡൽറ്റ് കോമഡി സിനിമ കൂടിയാണ്. ദയവായി സ്ത്രീകൾ ഈ സിനിമ കാണരുത്. നടി ഷക്കീലയുടെ ഈ അപേക്ഷ തെന്നിന്ത്യയിൽ വലിയ ചർച്ചയാകുന്നു. ഷക്കീല പറയുന്നത് ഇങ്ങനെയാണ്, ലേഡീസ് നോട്ട് അലൗഡിന്റെ ചിത്രീകരണം കഴിഞ്ഞിട്ട് 2 വർഷമായി. വളരെ കഷ്ടപ്പെട്ടാണ് ഇത് പൂർത്തിയാക്കിയത്. എന്നാൽ ഇതുവരെ സെൻസർ ചെയ്തിട്ടില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻസ് ഉൾപ്പെടെ ചിത്രം പുറത്തിറങ്ങി 3 മാസത്തിനുള്ളിൽ പൂർത്തിയായിരിക്കുന്നു. എന്നാൽ സെൻസർ ചെയ്യാൻ 1.5 വർഷമെടുത്തു. സെൻസർഷിപ്പിനായി ചിത്രത്തിന് ഹൈദരാബാദ്, ചെന്നൈ, ബോംബെ, ദില്ലി എന്നിവിടങ്ങളിലേക്ക് പോകേണ്ടി വന്നു. എന്നാൽ ഈ സിനിമയ്ക്ക് സെൻസർഷിപ്പ് ലഭിച്ചില്ല. അതോടെ അതും അവസാനിക്കുകയായിരുന്നു. കോവിഡും കൂടി വന്നതോടെ പ്രശ്നങ്ങൾ ഇരട്ടിയായി. എൻ്റെ സമ്പാദ്യത്തിന് പുറമെ പലിശയ്ക്കും പണമെടുത്ത് സിനിമയ്ക്കായി മുടക്കി. ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞാലും പലിശ കൊടുക്കാതെ അവർ സമ്മതിക്കില്ല. പിന്നീടാണ് ചിത്രം ഡിജിറ്റൈസ് ചെയ്ത് ഓൺലൈൻ റിലീസ് ചെയ്യാമെന്ന് അറിയുന്നത്. സെൻസർഷിപ്പ് ഇല്ലാതെ ഞങ്ങൾ ഈ ചിത്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നു. ഈ സിനിമയുടെ ടിക്കറ്റ് 50 രൂപ മാത്രമാണ്. മുതിർന്നവർക്കുള്ള കോമഡി ചിത്രം കൂടിയാണിത്. ഈ സിനിമ കണ്ടതിനു ശേഷം നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഷക്കീല പറയുന്നു. 2 വർഷം മുൻപ് ചിത്രീകരണം കഴിഞ്ഞ സിനിമയ്ക്ക് സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത്. ഷക്കീലയുടെ സമ്പാദ്യമെല്ലാം ഉപയോഗിച്ചാണ് ഈ സിനിമ നിർമ്മിച്ചത്. ഒപ്പം പലിശയ്ക്ക് പണം എടുത്തിരിക്കുന്നു. തിയേറ്റർ റിലീസ് ബുദ്ധിമുട്ടാതായോടെയാണ് ചിത്രം ഓൺലൈനിൽ ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലാണ് സിനിമ സ്ത്രീകൾ കാണരുതെന്ന് ഷക്കീല അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ജൂലൈ 20 രാത്രി 8 ചിത്രം റിലീസ് ചെയ്യുമെന്ന് സംവിധായകൻ സായ് റാം ദസാരി പറയുന്നു. കവാലി രമേശിനും വിക്രാന്ത് റെഡ്ഡിക്കുമൊപ്പം ചേർന്നാണ് ഷക്കീല ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സംഗീതം ശ്രീ മിത്രയാണ് ചെയ്തിരിക്കുന്നത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.